ഫുട്ബോളിലെ ഹയർ മേക്കേഴ്സ് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയില്ല? കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കൺഫർമേഷൻ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചാനൽ CS6 ആൻഡ് സ്പോർട്സ് ആൻഡ് ഇറ്റ്സ് മീ അതുൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റും അതേമാതിരി തന്നെ ഓസ്വാൾഡ് ഹെൻഡ്രിക്കസ് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയില്ല, ആ രണ്ട് ന്യൂസുകളായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക. സോ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് ഇറങ്ങാം. വീഡിയോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഓസ്വാൾഡ് ഹെൻഡ്രിക്കസിന്റെ ഒരു കാര്യം പറയാം, അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിലേക്ക് പോവാം. സോ ആദ്യം ഓസ്വാൾഡ് ഹെൻഡ്രിക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നമ്മുടെ പ്രമുഖ വെബ്സൈറ്റ് ആയ ഗോൾ .com റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഓസ്വാൾഡ് ഹെൻഡ്രിക്കസ് ലൈക്ലി ടു ജോയിൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്, അതായത് ഓസ്വാൾഡ് ഹെൻഡ്രിക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. എഗ്രി ടേംസ് ഒക്കെ ആയിട്ടുണ്ട്, ഇനി മെഡിക്കൽ മാത്രം കഴിഞ്ഞാൽ മതി എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എത്തുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗോൾ .com. ആൻഡ് ഇപ്പൊ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ മെഡിക്കലൊക്കെ കഴിഞ്ഞു ആൻഡ് അതൊക്കെ സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം. സോ അദ്ദേഹത്തിന്റെ സൈനിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ന്യൂസ്, കൺഫേംഡ് ന്യൂസ്, അദ്ദേഹം വേറൊരു ക്ലബിന് വേണ്ടി സൈൻ ചെയ്തു, സെക്കൻഡ് ഡിവിഷൻ ക്ലബിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൈനിങ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതിന്റെ നിരാശയിൽ ഒരുപാട് ആരാധകർ നമ്മുടെ ഗോൾ .com വിമർശിക്കുന്നുണ്ട്, കെ എൽ നൗനർ വിമർശിക്കുന്നുണ്ട്. അവരൊക്കെയാണ് ഇവർ വരുന്നു പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്, അവരൊന്നും പറഞ്ഞിട്ടില്ല കാര്യം ഇവർ വരുന്നു, ആ കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ അവരെ വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ഇത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു തെറ്റല്ല, അവരെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് എഗ്രി ടേംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണെന്ന് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് കുറെ അധികം താരങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സൈനിങ്സ് നിൽക്കുന്ന താരങ്ങളുടെ ന്യൂസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ ശരിയാണ്. ഇന്ന് പുലർച്ചെയാണ് നമ്മുടെ ഓസ്വാൾഡ് വേറെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ നമുക്ക് കിട്ടിയത്. എൻ്റെ അടുത്ത് ഞാനിത് പുലർച്ചെയാണ് അറിയുന്നത്. എന്റെ അടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനായ ഷംജിത് മച്ചാനാണ് എനിക്കിത് അയച്ചത്. അതിനുശേഷം ആണ് ഈ ഒരു ന്യൂസ് അറിയുന്നത്. അതിനുശേഷം ഒരുപാട് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ എന്തുകൊണ്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യാണ്ട് പോയിന്ന് ഉള്ളതുകൊണ്ടാണ്, ആ ഒരു കാരണം തേടിയോണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ഇടാൻ ഞാൻ ഫൈനലി എനിക്കത് കിട്ടി. സോ അതിന്റെ കാരണം ഞാൻ പറയാം, അത് നമ്മുടെ റിപ്പോർട്ടേഴ്സിന്റെ കുറവൊന്നുമല്ല. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് ടേംസ് ഒക്കെ അഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മെഡിക്കലൊക്കെ ഫിറ്റ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷം അദ്ദേഹം ഡിസിഷൻ മാറ്റിയായിരുന്നു ഓസ്വാൾഡോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയുടെ COVID-19 കേസുകളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു ക്ലബിനെ സൈൻ ചെയ്ത്. അതുവരെ എല്ലാം ഡീലും എല്ലാം പക്കയായിരുന്നു, മെഡിക്കലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ ഓസ്വാൾഡോ ഹെർണിക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാണ്ടിരുന്നത് എന്ന് തന്നെ പറയാം. സോ ഇതിൽ ആരും പഴി ചേർന്ന ഒരു ആവശ്യമില്ല, കാരണം റിപ്പോർട്ടേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ തന്നിട്ടുണ്ട്. ഇത് ഓസ്വാൾഡോ ഡിസിഷൻ മാറ്റിയ കാരണമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താണ്ട് പോയത്. സോ ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിലേക്ക് നമ്മൾ കടക്കാണ്. ഇന്നത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മറ്റു ആരുമല്ല, ജീവ്സൺ സിംഗ് ആണ് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ന് പറയാം. ഒരു യുവ താരത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് ഈ വട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വെനസ്ഡേ സൈനിങ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് നല്ല ക്ലൂസും കാര്യങ്ങളൊന്നും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൂ ഡിസ്കവറിംഗ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ആണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലൂസ് തന്നത്, അതാവും ലാസ്റ്റ് നിമിഷമാണ് തന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ക്ലൂ കണ്ടെത്താനും പറ്റിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന്റെ അനൗൺസ്മെന്റും കൂടി വന്നു. അങ്ങനെ ഗോൾ .com റിപ്പോർട്ട് ചെയ്തുള്ള മറ്റൊരു ന്യൂസും കൂടിയും ശരിയാവുന്ന ഒരു രീതിയിലേക്ക് വരികയാണെന്ന് തന്നെ പറയാം. ഗോൾ .com കേൾ .com ഇത് മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. ഒരു താരത്തിനെ കുറിച്ച് പരിശോധിക്കുക നോക്കുകയാണെങ്കിൽ, നിലവിൽ ഇന്ത്യൻ ആരോസ് എന്നാണ് ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചതെന്ന് തന്നെ പറയാം. 3 വർഷത്തെ ഒരു കോൺട്രാക്ടിലാണ് ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. ഈ താരം കഴിഞ്ഞ വട്ടം ഇന്ത്യൻ ആരോസിന് വേണ്ടി 16 മത്സരങ്ങളിലാണ് കളിച്ച്. 16 മത്സരങ്ങളിൽ നിന്നായി 2 ഗോളുകളും 2 അസിസ്റ്റുകളാണ് ഈ ഒരു വ്യക്തി നേടിയെന്ന് തന്നെ പറയാം. സോ ഇതാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ആരോൺസിലുള്ള ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. വെറും 18 വയസ്സാണ് പ്രായമുള്ളൂ. സോ ഈ ഒരു സൈനിങ് തന്നെ മനസ്സിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്യൂച്ചറിലേക്കാണ് ബിൽഡ് ചെയ്യുന്നത്. അതിന്റെ ഓരോ താരങ്ങളെ വളർത്തിയെടുക്കാനാണ് നോക്കുന്നത്. അതിന് പറ്റിയിട്ടുള്ള കോച്ചും നമ്മുടെ ഉണ്ട്. സോ ഇദ്ദേഹത്തിനെ ഇന്ത്യൻ ആരോസ് എന്നാണ് ഞാൻ റാഞ്ചി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇദ്ദേഹം ഏതൊരു ക്ലബിലാണ് കളിച്ചതെന്ന് ചോദിച്ചാൽ മിനർവ പഞ്ചാബിന്റെ അണ്ടർ 16 പ്രൊഡക്റ്റ് ആണ്. ആ ഒരു ക്ലബിൽ കൂടെ വളർന്നു വന്ന് അവിടെ നിന്ന് ഇന്ത്യൻ ആരോസ് റാഞ്ചി, ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചി എന്ന് തന്നെ പറയാം. സോ ഇതാണ് ഇന്നത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഈ ഒരു താരമാണ് ജീവ്സൺ സിംഗ്.
ഇദ്ദേഹത്തിന്റെ പൊസിഷൻ നമ്മൾ പറയാൻ മറന്നു. ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ നിലവിൽ അറിയാം നല്ലൊരു ഇന്ത്യൻ ഫോർവേഡ് ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടയില്. സോ ഈ ഒരു താരത്തിന് ആ ഒരു പൊസിഷനിലേക്ക് പറ്റാൻ പറ്റിയ ഒരു താരം തന്നെയാണ്. ആൻഡ് മേ ബി ഫ്യൂച്ചറിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല ഇന്ത്യൻ ഫോർവേഡ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് ജീവസൻസ്. എന്തായാലും ഇത്രത്തോളമാണ് ഇന്നത്തെ ഒരു ന്യൂസ് വീഡിയോ എന്ന് തന്നെ പറയുന്നത്. സോ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.